നമസ്കാരം. ഇന്ന് കയ്യിൽ കിട്ടിയ ഒരു ആൽബമാണ്. കുറേ ദിവസമായി അതിൻ്റെ ഡീലിങ്ങിൽ സംസാരമായിരുന്നു. ഒടുവിൽ ഡീലൊക്കെ ഫിക്സായി. അങ്ങനെ ഇന്ന് സാധനം എൻ്റെ കയ്യിൽ കിട്ടി. ഇതിനുള്ളിലുള്ളത് 15 FDC കോയിൻ കവേഴ്സാണ്. FDC എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ കവേഴ്സ്, എന്തെങ്കിലും ഒരു ഇവൻറ്റിന് വേണ്ടി ഇറക്കുന്ന സ്പെഷ്യൽ ഫസ്റ്റ് ഡേ കവറാണ്. ഇത് പല കോയിൻസിൻ്റെയും ബില്ലോട് കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. സാധാരണ അങ്ങനെ കിട്ടാറില്ല, മിൻറ്റിൽ നിന്നുള്ള ബില്ലോട് കൂടി കിട്ടിയിരിക്കുന്നതാണ്. ഇത് വലിയ പ്രത്യേകത ഇല്ലെങ്കിലും ഇങ്ങനെ സാധാരണ കിട്ടാറില്ല. അപ്പോൾ കിട്ടിയപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ഇത്തരത്തിലുള്ള നാണയങ്ങൾ സാധാരണ വരുന്നത് 38 മുതൽ 40 mm വരുന്ന സൈസിലാണ്. അതിന് സാധാരണ ക്രൗൺ സൈസ് എന്നാണ് പറയുന്നത്. കോപ്പർ നിക്കൽ ആയിരിക്കും കൂടുതലും വരുന്നത്. ഈ കാണുന്ന നാണയങ്ങളൊക്കെ ഫാൽക്ലൻഡ് ഐലൻഡ് എന്ന രാജ്യത്തിൻ്റെയാണ്. ആദ്യത്തെ കുറേയൊക്കെ ഫാൽക്ലൻഡ് ഐലൻഡ് എന്ന രാജ്യത്തിൻ്റെയാണ്. അതിനുശേഷം ഇതിനകത്ത് ഒരു സെൻറ്റ് ഹെലേനയുടെ നാണയമുണ്ട്. അത്യാവശ്യം റയറിറ്റി ഉള്ളതാണ്. ഇത്തരത്തിലുള്ള നാണയങ്ങൾക്ക് ആവറേജ് പ്രൈസ് ഒരു 1000 രൂപ മിനിമം വരും. ചിലതൊക്കെ അതിൽ കൂടുതൽ വരും. ഈ കാണുന്നത് സെൻറ്റ് ഹെലേനയുടെ നാണയമാണ്. സെൻറ്റ് ഹെലേനയ്ക്ക് ശേഷം അടുത്തായിട്ട് കാണുന്ന അസൻഷൻ ഐലൻഡിൻ്റെയാണ്. അതും അത്യാവശ്യം കിട്ടാൻ പ്രയാസമുള്ള ഒരെണ്ണമാണ് ഈ അസൻഷൻ ഐലൻഡിൻ്റെ. ഞാനത് ഒന്നുകൂടെ കാണിക്കാം. ഈ കാണുന്നതാണ് അസൻഷൻ ഐലൻഡിൻ്റെ നാണയം. സാധാരണ ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്നതല്ല, ഒരു 1000-1500 രൂപ വിലയുള്ള നാണയമാണ്. അടുത്തത് ഇപ്പോൾ കാണുന്നത് ബ്രിട്ടീഷ് വിർജിൻ ഐലൻഡ്സിൻ്റെയാണ്. ഇത് കരീബിയനിലുള്ള ബ്രിട്ടീഷിൻ്റെ ഒരു ടെറിട്ടറിയാണ് ബ്രിട്ടീഷ് വിർജിൻ ഐലൻഡ്. എനിക്ക് പലതവണ വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രാജ്യമാണത്. ഈ കാണുന്നത് നീളത്തിൽ കാണുന്നത് ഐൽ ഓഫ് മാൻ്റെ ഒരു കവറും നാണയമാണ്. ഐൽ ഓഫ് മാനും അത്യാവശ്യം കിട്ടാൻ പ്രയാസമുള്ളതാണ്. ഇനിയും 1-2 പേജുകളിലുള്ളതും ഐൽ ഓഫ് മാൻ്റെ തന്നെ നാണയങ്ങളാണ്. ഞാൻ ഇതൊന്ന് തിരിച്ചു വെച്ചത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് നാണയങ്ങൾ കാണാൻ പറ്റില്ലെങ്കിലും ഞാൻ വീഡിയോസ് ഒന്ന് ഓടിച്ച് പോകുന്നു എന്ന് മാത്രം. പിന്നീട് ഇതിനുള്ളിൽ നമുക്ക് ഗുർണസിയുടെ ഒരു കോയിനാണ് കാണുന്നത്. ഈ കാണുന്നത് ഗുർണസി, അതും ഈ ബ്രിട്ടീഷിൻ്റെ ടെറിട്ടോറിയൽ രാജ്യങ്ങളിൽ പെടുന്നതാണ് ഗുർണസി. ഇതും ഗുർണസിയുടെ തന്നെയാണ്. ചില പ്രൊണൗൺസിയേഷൻസ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും, ക്ഷമിക്കുക. ഇത് ഐൽ ഓഫ് മാൻ്റെ നാണയമാണ്. ഇത് കുറച്ച് റയറിറ്റി ഉള്ള നാണയമാണ്. ഒരു മിലേനിയം കവറാണ് ഇത് കൊടുത്തിരിക്കുന്നത്. യൂറോ ടണൽ എന്നൊരു ടൈറ്റിലോട് കൂടി ഉള്ളൊരു കോമമറേറ്റീവ് കോയിനാണ്. ഇത് ലണ്ടനിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ 150-ാം വാർഷികത്തോടുകൂടി ഇറങ്ങിയ സ്റ്റാമ്പും കവറും കോയിനും എല്ലാം കൂടാണ്. ഇത് അത്യാവശ്യം നല്ല വിലയുള്ളതാണ്. 2000-2500 രൂപ വരെ നാണയത്തിന് മാത്രം വിലയുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന 15 നാണയങ്ങളുടെ ഒരു ആൽബമാണ് വന്നത്. ഇതിൻ്റെ കോസ്റ്റ് വന്ന ഏകദേശം എനിക്ക് 15,000 രൂപ എടുത്താണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഇതിൽ പല നാണയങ്ങളും നല്ല ഡിമാൻഡുള്ള നാണയങ്ങളാണ്. പ്രത്യേകിച്ച് ഈ കണ്ട നാണയം പെട്ടെന്ന് കിട്ടുന്ന ഒന്നല്ല. കാരണം ആ ഒരു ട്രെയിൻ തീം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള തീമാറ്റിക് നാണയങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചില നാണയങ്ങൾ മാത്രം ഒന്ന് ക്ലോസിലേക്ക് കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ബ്രിട്ടീഷ് വിർജിൻ ഐലൻഡിൻ്റെ നാണയമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞാനിപ്പോൾ അതിൽ തന്നെ ജസ്റ്റ് നോട്ട് ചെയ്ത് BVI എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് വിർജിൻ ഐലൻഡ് എന്നാണ്. ഈ ഒരു സമയത്താണ് സേതു വീട്ടിലേക്ക് വന്നത്. അപ്പോൾ വീട്ടിലോട്ട് വന്നപ്പോൾ ഞാൻ കുറേ പത്രങ്ങൾ എടുത്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ സേതു ആ പത്രങ്ങളൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ പഴയ ന്യൂസുകളൊക്കെയുള്ള 1980-കളിലെയും 1970-കളിലെയും ഒക്കെ പത്രങ്ങൾ എൻ്റെ കളക്ഷനിലുണ്ട്. അപ്പോൾ അതൊക്കെ വന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സേതു എൻ്റെ ഈ ക്യൂൻ എലിസബത്തിൻ്റെ കുറേ പത്രങ്ങൾ, ക്യൂൻ എലിസബത്തിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം 30 പരം പത്രങ്ങൾ, ഏകദേശം 8 രാജ്യങ്ങളുടെ പത്രങ്ങൾ എൻ്റെ ശേഖരത്തിലുണ്ട്. ഞാൻ പല രാജ്യങ്ങളിലും അന്ന് എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരോടൊക്കെ പറഞ്ഞ് പല രാജ്യങ്ങളുടെ പത്രങ്ങൾ കളക്ട് ചെയ്ത് കേരളത്തിൽ കിട്ടാവുന്ന പത്രങ്ങളൊക്കെ തന്നെ മലയാളം പത്രങ്ങൾ ഞാൻ കളക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ സേതുവിന് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഞാനിപ്പോൾ ചെയ്ത FTCയുടെ തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഉടൻ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.